അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. നീ ഒന്ന് പോടി കൊച്ചേ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങിയെന്റെ അസൂയാവുക. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അച്ഛനും മോനും കൂടെ വട്ടിപ്പലിശക്ക് പണം കൊടുത്ത് നാട് കുട്ടിച്ചോറാക്കില്ലേ, ഇനി പുതിയതായിട്ട് എന്തോന്ന് കാണിക്കാൻ. അതേടോ മാപ്പിളെ, പുതുതായിട്ട് കാണിക്കാൻ പോവാ. താൻ ഈ സിനിമാ മാസികളിലെ പടങ്ങൾ നോക്കി വെള്ള ഇറക്കണല്ലാണ്ട് ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടല്ലോ, ഇന്നും കാണാൻ പോവാ ഷൂട്ടിങ്. മുകേഷ്, രാജം പി ദേവ്, കൽപ്പന, മാള ഒക്കെ ഉണ്ട്. അയ്യട, അവരെയൊക്കെ ആർക്ക് വേണോടോ? വെള്ളിത്തിരയിലെ ധ്രുവ നക്ഷത്രം, തെന്നിന്ത്യൻ സിനിമയിലെ മാധക റാണി, യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന താരസുന്ദരി, യമുന റാണി കണ്ടിട്ടുണ്ട്? യമുന റാണി വരുന്നുണ്ടാ? ഉണ്ട്. തന്റെ അവിഞ്ഞ ചായക്കടയിലേക്കല്ല, ഈ അനിയൻകുട്ടിയുടെ വീട്ടിനടുത്തുള്ള വലിയ മാളികയിലേക്ക്. എന്താ ഇത്? യമുന റാണിക്ക് അല്പം ശുദ്ധമായിട്ടുണ്ടേ? മാറിക്കല്ലോടോ പറഞ്ഞത്, മാറിക. താനാരാ? അത് ചോദിക്കാൻ താനാരാ? വന്ന് കേറിക്കോളോ. മാരണങ്ങൾ അങ്ങനെ വന്ന് കയറിയല്ലോ, ഈ വീട് അർപ്പാടാക്കിയത് ഞാനാ. മാറി നിക്കട, മാറി മാറി മാറാൻ. ചേച്ചി, ചേച്ചി, ഞാൻ അനിയക്കുട്ടി. ഞാനാ ഈ വീട് അറേഞ്ച് ചെയ്ത് കൊടുത്തു. താങ്ക് യു. തൊട്ടടുത്താ ഞാൻ താമസിക്കുന്നത്, എന്താവശ്യം ഉണ്ടെങ്കിലും. ഓക്കേ. യമുന റാണി. മിസ്റ്റർ രാംകുമാർ. യെസ് മാഡം. ഓക്കേ. ആനന്ദം, എന്തോ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് ഓടി വന്നേ. എന്തേ ജി? യമുന റാണി സിനിമ വരി. യമുന റാണി നോക്കേ. നന്നായി ഫർണിഷ് ചെയ്തിട്ടുണ്ട്, എ സി ഉണ്ട്, പക്ഷേ എ സി വേണമെന്നില്ല, നല്ല കാറ്റാ. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ, കേരള ഈസ് ലൈക് ഹെവൻ. Now I feel I should settle down here. Oh! ഒന്നേ കണ്ടുള്ളൂ, കുന്നത്തെ കൊന്ന പൂത്ത പോലെ എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ തന്നെയാ. എന്തൊരു ചന്തവാ. അയ്യോ, പൊന്നിന്റെ നിറം, തലമുടിക്ക് വരെ സ്വർണത്തിന്റെ നിറം, ഏഴഴകെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. കണ്ടു, ഇന്ന് കണ്ടു. മതി മതി, എനിക്ക് കഞ്ഞി മതി. പറഞ്ഞേ പറഞ്ഞേ, നിങ്ങൾ ശരിക്കും നേരിട്ട് കണ്ടോ? കണ്ടോന്ന് കൺകുളിരെ ഇനി ദിവസം കാണാം. തൊട്ടടുത്ത വീടല്ലേ. എനിക്കും കഞ്ഞി വേണ്ട, വയറ് നിറഞ്ഞു. ഈ മനീഷ കൊഴിയാളേക്കാൾ ഭംഗിയുണ്ടോ? കൊഴിയാളെയും മത്തിയൊന്നും അല്ലട ചക്ക, മനീഷി കൊയിരാളി, ഡബിൾ കബാഡിയ, പൂജാവട്ട്, ഇങ്ങനെയൊക്കെയാ. ഹിന്ദി അറിയണ ഹിന്ദി. ഓ, എനിക്ക് മഞ്ജു വാര്യർ മതി. ഇവിടെ വലിയൊരു സംസാരിക്കുമ്പോഴാ അവന്റെ ഒരു മഞ്ജു വാര്യർ ഈ യമുന റാണി എല്ലാരും കടത്തി വെട്ടും. നേരാ, ഇന്നാള് ഞാനൊരു പടം കണ്ടു. പടം എന്ന് പറഞ്ഞ പോസ്റ്റർ, വാൾ പോസ്റ്റർ. എന്തിനാ ആനന്ദവല്ലി സിനിമ കാണുന്നത്? എന്തായാലും യമുന റാണി തൊട്ട അയൽവക്കത്തല്ലേ, ഒരു ഔചിത്യം വേണ്ടേ? അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ ഒരു സഹായത്തിന് ഒന്നും അന്വേഷിച്ചാലോ? അതൊന്നും വേണ്ട. വേണ്ടേ? അതൊന്നും വേണ്ടി വരില്ല. അതിനെ അനിയൻ കുട്ടിയുണ്ട്, അവനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ. അവനിപ്പോ നിലത്തൊന്നും അല്ല. എന്നാ നിലത്തിറക്കണം? അവനെന്താ കാര്യം? വിഷമിക്കണ്ടേട്ടാ, തൊട്ടടുത്ത് യോഗ്യന്മാരായ കുടുംബക്കാരെ താമസിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ചേട്ടന്മാരുടെ വർത്തമാനം കേട്ടതൊന്നും അവരോട് സ്ഥിരതാമസാക്കാൻ പോകണെന്ന്. യമുന റാണിയുടെ കാര്യം സിനിമാക്കാർ നോക്കിക്കോളു. അങ്ങനെ നീ പറയരുത്, ചില മര്യാദകളൊക്കെ ഉണ്ട്. മദ്രാസിൽ നിന്ന് ഒരു പെൺകുട്ടി വന്ന് ഒറ്റയ്ക്ക് നമ്മുടെ തൊട്ട അയൽവക്കത്ത് താമസിക്കുമ്പോ നമുക്കും ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ശരിയാ, ഇനി ഇപ്പൊ എന്താ ചെയ്യാ? ലേശം ചമ്മന്തി തരിക, എന്നാ ഈ കഞ്ഞൂടി അങ്ങോട്ട് പൂർത്തിയാക്കായിരുന്നു. കൊറേ നേരായാലോടാ യമുന യമുന എന്ന് പറയാൻ തുടങ്ങിയിട്ട്. യമുനാ നദി അതങ്ങ് ഉത്തർപ്രദേശത്തിലാ, ചെന്നെത്താൻ കഴിയാത്തത്ര ദൂരത്തില്. നമ്മുടെ തൊട്ടടുത്ത് തെളിനീരുള്ള ഭാരതപ്പുഴയും പമ്പയും പെരിയാറൊക്കെ ഉള്ളപ്പോ യമുനയെ തന്നെ കുളിക്കണമെന്ന് എന്താത്ര നിർബന്ധം. Hmm.
സിന്ധു വേഗം മാടി. അരി അടുപ്പത്ത് തിളയ്ക്കുന്നു, കറിക്ക് അരിഞ്ഞു തീർന്നിട്ടില്ല, അതവിടെ കിടക്കട്ടെ. ദേ അങ്ങോട്ട് നോക്ക്. യോ ദേ യമുന എന്നെ നോക്കി ചിരിക്കുന്നു. നിന്നെ മാത്രമല്ല എല്ലാരും നോക്കി വച്ചിരിക്കുന്നു. ഹായ്. അയ്യോ യമുന നമ്മളെ നോക്കി കൈ വീശുന്നു. ഹായ്, എന്നെ തെരിയുമോ? എന്നെ അറിയുമോ? എടി അറിയുമോന്ന് കത്തി താഴെയിടും, കത്തി താഴെയിടും. ഇല്ല അറിയില്ല. ഡു യു നോ മീ? അറിയുമോന്നാ ചോദിക്കണേ? അറിയും, നന്നായിട്ട് അറിയാം. അയ്യോ സിസ്റ്റേഴ്സ്, മനസ്സിലായില്ലേ? നമ്മള് സിസ്റ്റേഴ്സ്, നേഴ്സുമാരാണെന്ന് ചോദിച്ചത്. ഓടി, നമ്മള് സഹോദരിമാരാണെന്നാ ചോദിച്ചത്? അല്ല, ജ്യേഷ്ഠാനിയന്മാരുടെ ഭാര്യമാരാ. നൈസ്. നിങ്ങ ഒരേ വീട്ടിലേ കൊടുത്തനോ? കുടിക്കാൻ എന്തോരോ വേണമെന്നാ ചോദിക്കുന്നത്? കാപ്പിണ്ട് മതിയോ? മണ്ടത്തിന് പറയാടി, പാലില്ലേ കുടിക്കൂ. നിങ്ങ ഒരു വീട്ടിലാണോ താമസം? എന്ന ഒറ്റുമൈ. യുവർ ഗുഡ് നെയിം? ഗുഡ് നൈറ്റ്. അയ്യോ, അവര് പേരാ ചോദിച്ചത് തന്നെ. ഇത് ആനന്ദവല്ലി ചേച്ചി, ഇത് കൗസല്യ ചേച്ചി. ഞാൻ ഹിന്ദുമതി, ഞാൻ ഏറ്റവും ഇളയത്. ഓവർ സ്മാർട്ട് ആവണ്ട, ഞങ്ങളുടെ പേര് പറയാം, ഞങ്ങൾക്കറിയാം. ഇളയതാന്ന് പറയാൻ ഒരു പ്രായം ഒന്നും ചോദിച്ചില്ലല്ലോ. ഹലോ, പ്രിയ ആകുമ്പോ വീട്ടിക്ക് വാങ്ങ. എപ്പോഴാ വരണ്ടത്? ഇന്നിക്ക് ഷൂട്ടിംഗ് മധ്യാഹ്നം വരയ്ക്കും. Why not you make it today afternoon? Sure, we will come. അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. I is come. Thank you. ശുക്രിയ. ഓക്കേ, സീ യു. ഇന്നിനി ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും നോക്കണ്ട, എല്ലാവർക്കും കൂടെ വേഗം ജോലി തീർത്തിട്ട് അങ്ങോട്ട് പോവാം. ശർക്കര ഇരിപ്പുണ്ടോ? ഉണ്ടല്ലോ. പായസം കഴിച്ചിട്ട് കാലം കുറയായി, ഉണ്ടാക്കി തരാമല്ലോ. ബുദ്ധിമുട്ടണ്ട, ചോറ് വെന്ത് കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്, ഇനി ശർക്കര ഇട്ടാ മതി. കുട്ടികളെ, ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരിങ്ങനെ പിരിവും സംഭാവന ഒക്കെ ആയിട്ട് വരുന്നുണ്ട്, ഇത് ബുദ്ധിമുട്ടാ. ഞങ്ങൾ മാഡത്തെ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? റാം, വാട്ട് ഇസ് ദി പ്രോബ്ലം? യമുന മാഡം, ഞങ്ങൾ സെന്റ് മേരീസ് കോളേജിലെ കുട്ടികളാ. ഓ പ്ലീസ് സിറ്റ് ഡൗൺ. ഞങ്ങളും മാഡത്തിന്റെ ഫാൻസാ. പുതിവാനത്തിന് അവരെയും സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ കോളേജിന്റെ വക ഒരു ഓർഫണേജ് ഉണ്ട്, അവിടുത്തെ കുട്ടികൾക്ക് പുസ്തകങ്ങളും ഡ്രസ്സൊക്കെ വിതരണം ചെയ്യാൻ ഞങ്ങൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മാഡത്തിന്റെ വക എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ. വൈ നോട്ട്? നല്ലൊരു കാര്യമാണ് കോളേജ് ഗേൾസ് ഈ തരം സോഷ്യൽ സർവീസ് ചെയ്യുന്നത്. ഇറ്റ്സ് ക്വൈറ്റ് എൻകറേജിംഗ്. മിസ്റ്റർ രാംകുമാർ, ഗിവ് 2000 റുപ്പീസ്. യെസ്. ഗിവ് എ ചെക്ക്. യെസ് മാഡം. ഞാൻ സാരിയെ കൊടുത്തിരിങ്ങിട്ട് എങ്ങനെയുണ്ടടി? നന്നായിട്ടുണ്ട്. കരി ഇത്തിരി കൂടുതലല്ലേ? കരി നിന്റെ മോത്ത പൊടി. അയ്യോ, എന്റെ മോത്ത് കരിയേ ഇല്ല. ആ ലേശമുണ്ട്. ഇത് എങ്ങനെയുണ്ട്? അത് നന്നായിട്ടുണ്ടല്ലേ. അത് മാത്രം കൊള്ളാം. ആ യമുന റാണി നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ? ആഹാ, ഏട്ടത്തിമാരെങ്ങോട്ടാ? ഓ, യമുന ഒന്ന് കാണാൻ പോവാ. ഞങ്ങള് ഭയങ്കര കൂട്ടാ. അതെ അതെ, ഞങ്ങള് നല്ല ക്ലോസപ്പാ. ഞാനും കണ്ടിട്ട് വരിക. 2000 രൂപ സംഭാവനയും തന്നു. ഞങ്ങൾ യമുനയുടെ വെട്ടി തേണ്ടാനല്ലേ പോന്ന്. അവര് ക്ഷണിച്ചിട്ടാ. ചേച്ചി വാ. അവിടെ എന്താ, കഥകളി ഉണ്ടോ? വാട്ട്? അല്ല, മൂന്ന് കത്തി വേഷങ്ങൾ. നീ ഒന്ന് പോടി കൊച്ചെ, നമ്മള് നന്നായിട്ടൊന്ന് ഒരുങ്ങേണ്ട. അവിടുത്തെ ചന്ദ്രനല്ലേ നീ നോട്ടോട്ടിരിക്കുന്നത്? വെറുതെ എടുത്തി വരെ പിണക്കണ്ട കേട്ടോ. ഇപ്പൊ വന്നിട്ട് പോയ പെങ്കൊച്ചുണ്ടല്ലോ ആശ, അവിടെ ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? നത്തിങ്. 2000 രൂപ കൊടുത്തെന്ന് പറഞ്ഞു. അടുപ്പിക്കരുത് കേട്ടോ, പിന്നെ മണീസ് കൊടുക്കാനേ നേരം ഉണ്ടാവുള്ളൂ. പ്ലീസ് കം കം ഇൻ. ടെറിഫിക് ബാലൻസ്. വാങ്ങ വാങ്ങ. ഞാൻ യൂഷ്വലി ഹോട്ടലിൽ തന്നെ തങ്ങുവേ. ദിസ് ഈസ് എ ന്യൂ എക്സ്പീരിയൻസ്. ഇന്ന് പോലെ എനിക്ക് രൊമ്പ പിടിച്ചിരിക്കു. ഉക്കാരങ്ങളെ. എന്നാച്ചേ? ഏയ്, ഒന്നുമില്ല. ഈ സോഫ, നമ്മുടെ വീട്ടിലെ സോഫ ഏകദേശം ഇതുപോലെ തന്നെയാ, പക്ഷെ ഇത്രയും ചാട്ടമില്ലല്ലേടി. ചുമ്മാ ചുമ്മാ.
ഓർണമെന്റ്സ് നിറയെ ഇരിക്കേ. ഈ മാല ലേറ്റസ്റ്റ് ഫാഷനാ, 5 പവനുണ്ട്. അച്ഛൻ വാങ്ങി തന്ന. വെരി ഗുഡ്. ഈ കാശുമാല 7 പവനുണ്ട്, തൃശ്ശൂർന്ന് വാങ്ങിച്ചോണ്ട്. എല്ലാം കൂടെ 30 പവനാ. ഏറ്റവും കൂടുതൽ സ്വർണമുള്ളത് എനിക്കാ. അപ്പടിയാ? ഇതെന്തൊരു കുപ്പിവള. എനിക്ക് അതുതാ പിടിക്കും. നല്ല മാല, വൈരം തന്നെ. നോ, സാധാരണ മുത്തുമാല. ഹായ് ടെണ്ടുൽക്കർ 6. ഉങ്ങൾക്ക് ക്രിക്കറ്റ് പിടിക്കുമോ? പിന്നെ എന്ത് ഇഷ്ടാണെന്നോ, ഞങ്ങൾ എന്നും കാണാറുണ്ട്. നമ്മുടെ ടിവി ഇതിനേക്കാളും വലുതാണോടി? എല്ലാ ടിവി ഒരേ സൈസാ. അതില്ല, ഇത് 29 inches. ഞങ്ങളുടെ ടിവി 50 inches. മൈ ഗോഡ്. എക്സ്ക്യൂസ് മീ, 1 minute. സീ ദ ക്രിക്കറ്റ്. ഹലോ. യെസ്, ചെന്നൈ. ദേ വയറിങ്ങില്ലാത്ത ഫോൺ. ഫോൺ മാത്രോ? വീട് കണ്ടില്ലേ, സ്വർഗമില്ലേ സ്വർഗം. ഹായ്, എന്തൊരു ചന്തം. എന്ത് തണുപ്പാ. ഫ്രിഡ്ജിന്ന് ഇപ്പൊ എടുത്തേ ഉള്ളൂ. ഇവിടെ എന്ത് ഫ്രിഡ്ജാ? വോൾട്ടാസ്. നമ്മുടെ അവിടെ ഈ പറഞ്ഞ തന്നെല്ലേടി. ആ, ഏതാണ്ട് അതുപോലത്തെ. യമുനാറാണിയുടെ ചേച്ചിയാ. ആയ ആയ. അപ്പൊ ഹിന്ദി അറിയല്ലേ. അച്ഛി മേ കൗസല്യാഹും. മണ്ണാം കട്ട. രണ്ടുപേരും മണ്ടത്തരങ്ങളൊന്നും എഴുന്നള്ളിക്കില്ലെന്ന് ഉറപ്പ് തന്നിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ആയാന്ന് പറഞ്ഞ ഹിന്ദി ഒന്നും അല്ല, സർവന്റിന്റെ അർത്ഥം. ഓ, ഓർത്തിയോടെ ഓരി വലിച്ച് തിന്നരുത്, മാനസ് കീപ്പ് ചെയ്യണം. യമുന കൂടി വന്നിട്ട് മതി. നോക്ക്, നമുക്ക് ക്രിക്കറ്റുകളെ അറിഞ്ഞൂടാന്ന് യമുന മനസ്സിലാക്കരുത്. നാണക്കേടാ. യമുന അറിയുന്നുണ്ട് ക്രിക്കറ്റ് ആസ്വദിച്ചാണ്. നിങ്ങൾ പാകിസ്ഥാൻ സൈഡാ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല, ഏത് സൈഡിലും നിൽക്കും. പ്ലീസ് ഹാവ് ഇറ്റ്. കുടിക്കാൻ. ഒരു ഗ്ലാസ് കൂടെ ചോദിക്കട്ടെടി. കൊല്ലി ഞാൻ. എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. പടക്കൊന്നുമല്ല, താഴോട്ടല്ലേ, മേലോട്ടല്ലേ, മേലോട്ടല്ലേ. ഓ, സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സീ. യെസ്, ഐ ആം ഇൻ ദി സീ. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. സ്ലിം ബ്യൂട്ടിന്നാ ഉദ്ദേശിച്ചത്. പക്ഷെ അച്ഛനും അമ്മയും വിട്ടില്ല. അന്നേ സിനിമയിൽ പോയിരുന്നെങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു. പോകാമിരുന്നത് ഒന്ന് നല്ലത്. നല്ലൊരു ഫാമിലി ലൈഫ് കളിച്ചിരിക്കില്ലേ, അതുതാ വേണം. ഒരു സിനിമയിൽ കളിച്ചാ എത്ര രൂപ കിട്ടും? 10 lakh വരെ കിട്ടുമെന്നാ നാട്ടുകാർ പറയണേ. അപ്പടിയെല്ലാം ഒന്നുമില്ല. ഓക്കെ, ഉങ്ങളെല്ലാരെയും എനിക്ക് രൊമ്പ പിടിച്ചു പോച്ച്. ഐ ലൈക്ക് യു ഓൾ വെരി മച്ച്. ഒരു നാളേക്ക് നാ ഉങ്ക വീട്ടിക്ക് വരേ. അയ്യോ, അവര് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. ടിവിയും ഫ്രിഡ്ജും കൊന്നും കുറച്ചൊക്കെ ഉണ്ടെന്ന് വെച്ച് കാച്ചില്ലേ, ഇനിയിപ്പോ എന്താ ചെയ്യും? എന്നാ വരക്കൂടാതാ? അയ്യോ, വരണം, തീർച്ചയായും വരണം. എപ്പോഴാ വരുന്നേ? നെക്സ്റ്റ് സൺഡേ ഫൈറ്റ് സീൻ. ഐ ബി ഫ്രീ സൺഡേ. സൺഡേ വരേ. തീർച്ചയായും വരുമോ? ശരി.